ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഹലി എന്നതായി എസ് എൽ സി മാത്സ് എക്സാമിൻ്റെ മുന്നോടിയായി ഓരോ ചാപ്റ്ററിലും പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യലാണ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് സമാന്തര ശ്രേണികൾ, അതിൻ്റെ ഒരു സീക്വൻസ്. ഈ ചാപ്റ്ററിൽ നിന്നും 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഏത് നമുക്ക് പ്രതീക്ഷിക്കാം? ഏറ്റവും കൂടുതലായിട്ട് 3 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ ഒരു ചോദ്യവുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5ഓ 6ഓ ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയെല്ലാം നമുക്ക് കവർ ചെയ്യാനാകും. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ അരിതമൽ സീക്വൻസിന്റെ 6ാം പദം 19, 6th term 19, 12ാം പദം 37, 12th term 37. ചോദ്യങ്ങൾ 4 എണ്ണമാണ്. 1, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എത്ര? 2, സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എത്ര? 3, ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, അൽജിബ്രായിക് എക്സ്പ്രഷൻ ഓർ nth ടേം. 4, തുകയുടെ ബീജഗണിതം, അൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് സം ഓർ ഫസ്റ്റ് എൻ ടേംസ്, സം ഓഫ് ഫസ്റ്റ് എൻ ടേംസ്. ഇത്രയും ചോദ്യങ്ങൾ എങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. 1, ഇവിടെ 6th term, 6ാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട് 19. 12ാമത്തെ ടേം നമുക്ക് തന്നിട്ടുണ്ട് 37. 6ാമത്തെ ടേമിൽ നിന്നും 12ാമത്തെ ടേമിൽ എത്താൻ നമുക്ക് 6 പൊതുവ്യത്യാസമാണ് കൂട്ടേണ്ടത്. 19ൽ നിന്നും 37 എത്താൻ എത്ര സംഖ്യ കൂട്ടി? നമുക്ക് ഏകദേശം ഇവിടെ 19, 10, 29, 10, 39, 18 കൂട്ടി. 19ലേക്ക് 18 കൂട്ടിയാൽ നമുക്ക് 37 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 6D എന്ന് പറഞ്ഞാൽ അത് 18 ആണ് എന്നും, ഡി എന്ന് പറഞ്ഞാൽ 18/6 3 ആണ് എന്നും നമുക്ക് കിട്ടും. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, 6ാമത്തെ പദത്തിൽ നിന്നും 12ാമത്തെ പദത്തിൽ എത്താൻ നമുക്ക് 6 കോമൺ ഡിഫറൻസ് ആണ് കൂട്ടേണ്ടത്. 19ൽ നിന്നും 37 എത്താൻ നമുക്ക് 18 ആണ് കൂട്ടേണ്ടത്. അപ്പൊ ഇവിടെ 6 പൊതുവ്യത്യാസം 18 തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പൊതുവ്യത്യാസം 18 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, X1 എത്ര എന്നാണ്. നമുക്കിവിടെ 6ാമത്തെ പദം തന്നിട്ടുണ്ട് 19. 6ാമത്തെ പദത്തിൽ നിന്നും 1ാമത്തെ പദത്തിലേക്ക് എത്താൻ പിന്നിലേക്ക് പോകണം എത്ര? 5 പൊതുവ്യത്യാസം പിന്നിലേക്ക് പോകണം. അപ്പൊ ഇവിടെ 19ൽ നിന്നും ഒരു പൊതുവ്യത്യാസം 3. അപ്പൊ 5 പൊതുവ്യത്യാസം 5 ഗുണിക്കണം 3, 15. 19ൽ നിന്നും നമ്മൾ 15 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന ഉത്തരം കിട്ടും. അപ്പൊ ഇവിടെ ആദ്യ പദം കണ്ടുപിടിച്ചത് 6ാം പദം 19 എന്ന് നമുക്കറിയാം. ഇനി ഈ 19ൽ നിന്നും ആദ്യ പദത്തിലേക്ക് എത്താൻ ഒരു പൊതുവ്യത്യാസം കുറച്ചാൽ 5ാം പദം, 2 പൊതുവ്യത്യാസം കുറച്ചാൽ 4ാം പദം, അങ്ങനെ 5 പൊതുവ്യത്യാസം കുറച്ചാൽ എവിടെ എത്തും? ആദ്യ പദത്തിലെത്തും. അപ്പൊ ഇവിടെ ഒരു പൊതുവ്യത്യാസം 3 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 5 പൊതുവ്യത്യാസം 15. അപ്പൊ 19ൽ നിന്നും 5 പൊതുവ്യത്യാസമായ 15 കുറച്ചാൽ നമുക്ക് 4 എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യത്തിനും നമ്മൾ ഉത്തരം എഴുതും. ഇനി മൂന്നാമത്തെ ചോദ്യം, nth ടേം, nാം പദം, ബീജഗണിതം എന്നൊക്കെ ചോദിക്കുന്ന xn എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ xn എന്ന് പറഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതം കൊണ്ട് ഹരിച്ചാൽ ബാക്കി എത്ര വരുന്നു എന്ന് കാണിക്കുന്ന ഒരു പൊതുവായ രൂപമാണ്. സമാന്തര ശ്രേണിയിലെ പദങ്ങളെ
പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ബാക്കി എത്ര വരുന്നു, അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതത്തെക്കാൾ എത്ര കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്ന പൊതുവായ ഒരു രൂപമാണ് ബീജഗണിതം. അപ്പോ ആദ്യം നമുക്ക് പൊതുവ്യത്യാസത്തിന്റെ ഗുണിതം കിട്ടണം. പൊതുവ്യത്യാസത്തിന്റെ ഗുണിതം എഴുതാൻ 3n പൊതുവ്യത്യാസത്തിന്റെ ഗുണിതം. ഇനി ആദ്യ പദം ഇവിടെ 4 ആണ്. ഈ 4 മൂന്നിന്റെ ഗുണിതത്തെക്കാൾ എത്ര കൂടുതലാണ്? 3 ന്റെ 1 ഗുണിതം 3 ആണ്. 3 നേക്കാൾ എത്ര കൂടുതലാണ് 4? 1 കൂടുതൽ. അപ്പൊ നമ്മൾ 1 കൂടുതൽ എന്ന അർത്ഥത്തിൽ 3n+1 എന്നെടുത്തു. ഇതാണ് ബീജഗണിതം. ഇനി തുകയുടെ ബീജഗണിതം ഇതുപോലെ തന്നെയാണ്. തുകയുടെ ബീജഗണിതവും ഇവിടെ നമ്മൾ തുകയുടെ ബീജഗണിതം കാണാൻ നമ്മൾ എടുക്കേണ്ടത് പൊതുവ്യത്യാസമല്ല, പൊതുവ്യത്യാസത്തിന്റെ പകുതി. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസത്തിന്റെ പകുതി 3/2, അതിന്റെ കൂടെ നമ്മൾ n² ആണ് കൊടുക്കേണ്ടത്. 3/2 n² ഇനി ആദ്യ പദത്തിൽ നിന്നും ഈ പൊതുവ്യത്യാസത്തിന്റെ പകുതി കൊടുക്കണം. 3/2 എന്ന് പറഞ്ഞാൽ 1.5. 4 നിന്നും 1.5 കുറച്ചാൽ ബാക്കി 2.5. 2.5 നമ്മൾ എങ്ങനെ എഴുതും? 5/2 എന്ന രൂപത്തിൽ എഴുതും, കൂടെ n കൊടുക്കും. അപ്പൊ ഇവിടെ SN എന്ന് പറഞ്ഞാൽ 3/2 പൊതുവ്യത്യാസത്തിന്റെ പകുതി. n² നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഇവിടെ 3 ലേക്ക് 1 കൂട്ടിയാലാണ് ആദ്യ പദം. അതുപോലെ 3/2 ലേക്ക് എത്ര കൂട്ടിയാൽ 4 കിട്ടും? 3/2 എന്ന് പറഞ്ഞാൽ 1.5. 4 കിട്ടാൻ 1.5 ലേക്ക് ഇനി 2.5 കൂട്ടണം, അല്ലെ? 1.5 ഉം 1 കൂട്ടിയാൽ 2.5, 1 കൂട്ടിയാൽ 3.5, പിന്നെ 6. അപ്പൊ 2.5 കൂട്ടണം. 2.5 എന്ന് പറഞ്ഞാൽ 5/2. ഇതിനെ നമുക്ക് പൊതുവായി ഇങ്ങനെ എഴുതാം, 3n² + 5n/2 എന്ന് എഴുതാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തന്നാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തന്നാൽ പൊതുവ്യത്യാസം കാണാനും ആദ്യ പദം കാണാനും നമ്മളിവിടെ പറഞ്ഞു. ഇനി ആദ്യ പദവും പൊതുവ്യത്യാസവും കിട്ടിയാൽ മാത്രമേ നമുക്ക് ബീജഗണിത രൂപവും തുകയുടെ ബീജഗണിത രൂപവും എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ബീജഗണിത രൂപം എഴുതിയത് ഈ രൂപത്തിലാണ്, dn+f-d എന്ന രൂപത്തിലാണ്. തുകയുടെ ബീജഗണിതം എഴുതിയത് d/2n² + f-d/2n എന്ന രൂപത്തിലുമാണ്. നമ്മൾ രണ്ടാമത്തെ കണക്കിലേക്ക് കടക്കുകയാണ്. ഇവിടെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ, ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 13 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് 364, ആദ്യത്തെ 7 പദങ്ങളുടെ തുക, ഫസ്റ്റ് 7 ടേംസ് 112. ഒന്നാമത്തെ ചോദ്യം, 7ാം പദം എത്ര, 4ാം പദം എത്ര, പൊതുവ്യത്യാസം എത്ര, ബീജഗണിത രൂപം എഴുതും. അപ്പം ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കാണുക എന്ന തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഇവിടെ ഈ 13ഉം 7ഉം അതുപോലെ 7ഉം 4ഉം തമ്മിലൊരു ബന്ധം. നമ്മുടെ സ്ഥിതി വിവര കണക്കിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ 13 പദങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ 13 പദങ്ങളുടെ തുകയാണ് 364. അപ്പോൾ 13 പദങ്ങൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും സെന്ററിൽ വരുന്ന പദമാണ് 7ാമത്തെ പദം. 7 പദങ്ങൾ നമ്മൾ ഓർഡറിൽ വെക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും സെന്ററിൽ വരുന്ന പദമാണ് 4ാമത്തെ പദം. അഥവാ 13 പദങ്ങൾ എടുത്താൽ മധ്യപദം 7ഉം 7 പദങ്ങൾ എടുത്താൽ മധ്യപദം 4ഉം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മധ്യപദം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സമാന്തര ശ്രേണിയുടെ മാധ്യവും മധ്യമവും, മാധ്യം എന്ന് പറഞ്ഞാൽ മീൻ, മധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയൻ, മാധ്യവും മധ്യമവും തുല്യമായിരിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ മാധ്യവും മധ്യമവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് മധ്യപദം നമുക്ക് കാണാൻ തുക ബൈ
എണ്ണം. മാധ്യം കാണുന്ന അതേ രീതിയിൽ നമുക്ക് മധ്യമം കാണാം. കാരണം ഒരു സമാന്തര ശ്രേണിയുടെ മാധ്യവും മധ്യമവും എന്താണ്? തുല്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ തുക എടുത്തു, 364 ഹരിക്കണം എത്ര പദങ്ങളുടെ തുകയാണ്? 13 പദങ്ങളുടെ തുക. ഉത്തരം 13 26 2, ബാക്കി 13 8 28 എന്ന് തരണം. ഇനി ഇത് മധ്യപദമാണ്. ഈ മധ്യപദം ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 13 പദങ്ങളുടെ മധ്യത്തിൽ വരുന്നത് 28 എന്ന് നമുക്കറിയാം. എങ്ങനെ? തുകാബൈ എന്ന് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ മധ്യപദം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണ്? 13 പദങ്ങളെ നമ്മൾ എടുത്തു വെച്ചാൽ അതിന്റെ മധ്യത്തിൽ വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ കാണാം? 13 ഒന്ന് കൂട്ടി പകുതി എടുക്കുക, 14 പകുതി 7. അപ്പൊ ഇവിടെ നമുക്ക് ഈ കിട്ടിയത് എന്താണ്? 7 പദമാണ്. ഇതുപോലെ നമ്മള് രണ്ടാമത്തെ കേസ് എടുത്താലും തുകാവൈ എണ്ണം തന്നെ. തുക എത്രയാ? 112. എണ്ണം എത്രയാ? 7 പദങ്ങളുടെ തുകയാണ്. എത്ര വരും? 11 1 7, ബാക്കി 42 6 7. അപ്പൊ ഇവിടെ 16 എന്ന് കിട്ടി. 7 പദങ്ങൾ എടുത്താൽ അതിന്റെ മധ്യത്തിൽ വരുന്നത് 16 എന്ന് നമുക്ക് കിട്ടി. അത് എത്രാമത്തെ പദമാണ് എന്ന് എങ്ങനെ കാണും? 7 ഒന്ന് കൂട്ടി 8, 8 പകുതി 4. ഇവിടെ 4 പദം നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചോദ്യം 7 പദം എത്ര എന്നായിരുന്നു, അതിന്റെ ആൻസർ നമുക്ക് കിട്ടി. രണ്ടാമത് 4 പദം എത്ര എന്നായിരുന്നു, അതിന്റെ ഉത്തരം കിട്ടി, 16. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ വ്യത്യാസം കാണും നമുക്ക്. 7 പദം 4 പദത്തിലേക്ക് എത്ര കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 പദം കിട്ടും? 3 കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് 3 പൊതുവ്യത്യാസമാണ് കൂട്ടേണ്ടത്. 4 പദത്തിലേക്ക് 3 പൊതുവ്യത്യാസം കൂട്ടിയാൽ 7 കിട്ടും. ഇനി 16 എത്ര കൂട്ടിയാൽ 28 കിട്ടും. 16 10 കൂട്ടിയാൽ 26, 2 കൂട്ടിയാൽ 28, 12 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് പൊതുവ്യത്യാസം നമുക്ക് 12 ഹരിക്കണം 3 = 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം കിട്ടി. എങ്ങനെയാ കണ്ടത്? 7 28 എന്നും 4 16 എന്നും കിട്ടി. ഈ 4 3 പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നമുക്ക് 7 കിട്ടുക. അപ്പൊ 3 പൊതുവ്യത്യാസം എഴുതി. ഇനി 16 എത്ര കൂട്ടിയാൽ 28 കിട്ടും? 12 കൂട്ടിയാൽ. പൊതുവ്യത്യാസം കാണാൻ 12 ഹരിക്കണം 3 = 4 എന്ന് കിട്ടി. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് 4 കിട്ടി. ഇനി ഇവിടെ ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതിന് ആദ്യ പദം അറിയണം. എന്നാ പദം കാണണമെങ്കിൽ പൊതുവ്യത്യാസം മാത്രം അറിഞ്ഞാൽ പോരാ, ആദ്യ പദം. ഓക്കെ, ഇവിടെ നമുക്ക് 4 പദം 16 എന്നുണ്ട്. 4 പദം 16, ആ 16 ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇനി 4 പദത്തിൽ നിന്നും 3 പൊതുവ്യത്യാസം കുറച്ചാൽ ആദ്യ പദത്തിൽ എത്താം. 3 പൊതുവ്യത്യാസം എത്രയാ? 12. അപ്പൊ ഇവിടെ നോക്ക്, 16 നിന്നും 12 കുറച്ചാൽ എത്രയാണ്? 4. ആദ്യ പദവും നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ ആദ്യ പദം 4, പൊതുവ്യത്യാസവും 4. അപ്പൊ ആദ്യ പദവും പൊതുവ്യത്യാസവും 4 ആണെങ്കിൽ ഇത് 4 ഗുണിതമല്ലേ? ഓക്കെ, നോക്കുക, 4 ഗുണിതം. അപ്പൊ നമുക്ക് എക്സ് എന്റെ എങ്ങനെ എഴുതാം? 4 ഗുണിതമാണ് എന്ന് എഴുതാം. 4n എന്ന് കിട്ടും. സമാന്തര ശ്രേണി ആദ്യത്തെ അധ്യായത്തിലെ പാഠത്തിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കി. 2 പദങ്ങൾ തന്നാൽ എങ്ങനെയാണ് പൊതുവ്യത്യാസവും ആദ്യപദവും കാണുക എന്നും, 2 തുക തന്നാൽ ആദ്യത്തെ പദം മുതലുള്ള തുകകൾ തന്നാൽ എങ്ങനെയാണ് നമ്മൾ ആദ്യപദവും പൊതുവ്യത്യാസവും കാണുക എന്നുള്ള 2 മെത്തേഡുകൾ നമ്മൾ നോക്കി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നാമത്തെ കണക്കിൽ 2 പദങ്ങളാണ്, രണ്ടാമത്തെ കണക്കിൽ 2 തുകകളാണ്. ഒന്നാമത്തെ കണക്കിൽ 2 ടേംസ് ആണ്, ദെൻ രണ്ടാമത്തെ കണക്കിൽ 2 സം ആണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഒരു എസ് എൻ, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക 3n² + n എന്നും, മറ്റൊരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം 4n + 1 എന്നും തന്നിട്ടുണ്ട്.
അപ്പൊ ഇവിടെ ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് എന്താണ് ചോദിക്കാം? ഇവിടുന്ന് നമുക്ക് ആദ്യപദം ചോദിക്കാം. രണ്ടിലും ആദ്യപദം കാണുന്ന രീതി ഒരുപോലെയാണ്. ഇവിടെ മൂന്ന് എൻ സ്ക്വയർ പ്ലസ് എൻ, ആദ്യപദം എന്ന് പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ ഒന്ന് കൊടുത്താൽ മതി. അത് തുകയുടെ ബീജഗണിതത്തിലാണെങ്കിലും ശരി, സമാന്തര ശ്രേണിയുടെ ബീജഗണിതത്തിലാണെങ്കിലും ശരി, എന്നിന്റെ സ്ഥാനത്ത് ഒന്ന് കൊടുത്താൽ നമുക്ക് ഒന്നാമത്തെ പദം കിട്ടും. അപ്പൊ ഇവിടെ ഒന്ന് കൊടുത്താൽ മൂന്ന് ഇൻറ്റു ഒന്ന് സ്ക്വയർ ഒന്ന് തന്നെ, പ്ലസ് ഒന്ന്, അപ്പൊ മൂന്ന് പ്ലസ് ഒന്ന് നാല് എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നാല് എൻ പ്ലസ് ഒന്ന്, എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഒന്ന് എന്ന് കൊടുക്കണം. അപ്പൊ നാല് ഇൻറ്റു ഒന്ന്, നാല് പ്ലസ് ഒന്ന് അഞ്ച് എന്ന് കിട്ടും. അപ്പോ തുകയുടെ ബീജഗണിതമാണെങ്കിലും ശരി, സമാന്തര ശ്രേണിയുടെ ബീജഗണിതമാണെങ്കിലും ശരി, അൽജിബ്ര രണ്ട് ആണെങ്കിലും എന്നിന്റെ സ്ഥാനത്ത് ഒന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യ പദം കിട്ടും. ഇനി ഇവിടെ എങ്ങനെയാണ് പൊതുവ്യത്യാസം കാണുന്നത് എന്നാണ് പറയുന്നത്. ഇതാ ഇവിടെ എൻ സ്ക്വയറിന്റെ കൂടെ വന്ന സംഖ്യ, എൻ സ്ക്വയറിന്റെ ഗുണകം മൂന്നാണ്. ഈ മൂന്നിന്റെ ഇരട്ടി ആയിരിക്കും പൊതുവ്യത്യാസം. എവിടെ? തുകയുടെ ബീജഗണിതത്തിൽ. അൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് സം, 3 ഡിനോട്ടഡ് ഹാഫ് ഓഫ് ദി കോമൺ ഡിഫറൻസ്. ഈ മൂന്ന് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ പകുതി ആയിരിക്കും. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? ആറായിരിക്കും. ആറിന്റെ പകുതിയാണ് മൂന്ന്. എന്നാൽ ഇവിടെ നേരെ നമുക്ക് എന്നിന്റെ കൂടെയുള്ള സംഖ്യ നമുക്ക് എടുത്തെഴുതി കഴിഞ്ഞാൽ പൊതുവ്യത്യാസമാകും. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, മൂന്ന് മാർക്കിന്റെ ചോദ്യമായി വരാവുന്നതാണ്. തുകയുടെ ബീജഗണിതം തന്നിട്ട് ആദ്യപദവും പൊതുവ്യത്യാസവും, സമാന്തര ശ്രേണിയുടെ ബീജഗണിതം തന്നിട്ട് ആദ്യപദവും പൊതുവ്യത്യാസവും. ഇതിന്റെ താഴെ ചോദ്യങ്ങൾ ഉണ്ടാകും, പത്താം പദം എത്ര, ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എത്ര എന്നൊക്കെ ഉണ്ടാകും. ഇത് രണ്ടുമാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ്. സമാന്തര ശ്രേണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി തുക എന്ന ഭാഗത്തിന് വരുന്ന ഒരു ചോദ്യം, അതിന്റെ ബേസിക് ലെവലിലുള്ള ഒരു ചോദ്യമാണ്. 4, 10, 16 എന്ന സമാന്തര ശ്രേണി. ആദ്യത്തെ ചോദ്യം, ബീജഗണിത രൂപം എഴുതുക, എക്സ് എൻ. രണ്ടാമത്തെ ചോദ്യം, പത്താമത്തെ പദം എത്ര. അടുത്ത ചോദ്യം, ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക, ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് ടെൻ ടേംസ്, എസ് ടെൻ, ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക. നിങ്ങൾ കഴിയുന്നതും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. വീഡിയോ ഒന്ന് ഫോസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതി നോക്കണം, എന്നിട്ട് നിങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ബീജഗണിത രൂപം എഴുതുക എന്നത്. പൊതുവ്യത്യാസം നമ്മൾ എടുത്തു, പൊതുവ്യത്യാസം ആറാണ്. അപ്പൊ നമ്മൾ ആറ് എൻ എന്ന് കൊടുക്കും. ഇവിടെ ഒന്നാമത്തെ പദം ആറിന്റെ ഗുണിതത്തേക്കാൾ എത്ര കൂടുതലാണ് എന്ന ചോദ്യം. അപ്പൊ ആറിനേക്കാൾ കുറവാണ് നാല്. അപ്പൊ നമുക്ക് കൂടുതൽ എന്നത് മാറ്റാം, ആറിനേക്കാൾ എത്ര കുറവാണ് നാല്. രണ്ട് കുറവ്, കുറവ് എന്ന് കാണിക്കാൻ നമ്മൾ മൈനസ് രണ്ട് എന്ന് കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് ബീജഗണിത രൂപം കിട്ടി. നമ്മൾ കണ്ടത് ഏത് രീതിയിലാണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന രീതിയിലാണ് കണ്ടത്. ഇനി പത്താം പദം എത്ര എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു എന്നിന്റെ സ്ഥാനത്ത് ഒന്ന് കൊടുത്താൽ ഒന്നാം പദം കിട്ടും, ഏതിന്? ബീജഗണിതത്തിന്. രണ്ട് എന്നിന്റെ സ്ഥാനത്ത് രണ്ട് കൊടുത്താൽ നമുക്ക് രണ്ടാം പദം കിട്ടും, ബീജഗണിതത്തിന്. തുകയുടെ ബീജഗണിതത്തിൽ എന്നിന്റെ സ്ഥാനത്ത് രണ്ട് കൊടുത്താൽ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുകയാണ് ലഭിക്കുന്നത്. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് പത്ത് കൊടുത്താൽ പത്താം പദം കിട്ടും. തുകയുടെ ബീജഗണിതമാണെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് പത്ത് കൊടുത്താൽ അവിടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുകയാണ് ലഭിക്കുന്നത്. അവിടെ കൺഫ്യൂഷൻ വരാതെ ശ്രദ്ധിക്കണം. അവിടെ പത്താം പദം കാണാൻ, ആറ് ഇൻറ്റു പത്ത് അറുപത്, അറുപതിൽ നിന്നും രണ്ട് കുറച്ചാൽ 58 എന്ന് കിട്ടും. ആറ് ഇൻറ്റു പത്ത് അറുപത് മൈനസ് രണ്ട് 58. ഇനി പത്ത് പദങ്ങളുടെ തുക, ആദ്യ പദവും അവസാന പദവും കിട്ടിക്കഴിഞ്ഞാൽ, എത്ര പദമാണോ കാണുക, പത്ത് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യ പദം ഒന്നാമത്തെ പദം, അവസാന പദം പത്താമത്തെ പദം, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ തുക കാണും?
പത്ത് പദങ്ങളുടെ തുക പത്തിന്റെ പകുതി എൻ ബൈ ടു അഞ്ച്. ഇനി ഈ രണ്ട് പദങ്ങൾ കൂട്ടണം, എത്രയാ? നാലും അൻപത്തിയെട്ടും കൂട്ടിയാൽ, നാലും അൻപത്തെട്ടും കൂട്ടിയാൽ അറുപത്തിരണ്ട്. അറുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ്? ഇവിടെ പത്ത്, മുപ്പത്തി ഒന്ന്, മുന്നൂറ്റി പത്ത് എന്ന് ഉത്തരം കിട്ടും. ഇവിടെ നമ്മൾ ഉപയോഗിച്ച സമവാക്യ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എൻ ബൈ ടു ആദ്യ പദം പ്ലസ് അവസാന പദം എൻ ബൈ ടു. പത്ത് പദങ്ങളുടെ തുകയാണ് പത്തിന്റെ പകുതി അഞ്ച്. ആദ്യ പദവും അവസാന പദവും കൂട്ടണം. ആദ്യ പദം നാല്, അവസാന പദം അൻപത്തെട്ട്. നാലും അൻപത്തെട്ടും കൂട്ടി കഴിഞ്ഞാൽ അറുപത്തിരണ്ട്. അറുപത്തിരണ്ടിനെ അഞ്ച് കൊണ്ട് കൂട്ടിയാൽ രണ്ട് അഞ്ച് പത്ത് പൂജ്യം, അഞ്ചാറ് മുപ്പതും ഒന്നും മുപ്പത്തി ഒന്ന്. ഇത് തുക കാണാനുള്ള ചോദ്യങ്ങളിലെ ബേസിക് ലെവലിലെ ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് മൂന്ന് മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നു.